കർഷകർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ കാർഷിക മേഖലയുമായി വ്യാപൃതരാകുമ്പോൾ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമക്ഷം അവതരിപ്പിക്കുവാനും അതുപോലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മാധ്യമപരമായ ഒരു ദൗത്യമാണ് ദൂരദർശൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഞങ്ങൾ പല വർഷങ്ങളായി നടത്തിവരുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് ദൂരദർശൻ്റെ കൃഷി ദർശൻ പരിപാടിയിൽ പരമ്പരയായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇപ്പോൾ കർഷകരെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ദൈനംദിന ബുദ്ധിമുട്ടുകൾ, ഇവയ്ക്ക് പരിഹാരം മുഴുവൻ പൂർണ്ണമായൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളതല്ല, പക്ഷേ അതിവിടെ ചർച്ച ചെയ്യപ്പെടാനും അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുമൊക്കെയുള്ള ഒരു അവസരമായിട്ട് വേണം ഇതിനെ കാണേണ്ടത്. നമ്മുടെ ഈ മലനാട്ടിൽ മലയോര പ്രദേശമായ ഇടുക്കിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദൂരദർശൻ ഇതുപോലൊരു സംഗമം ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷം 2016 കേരളമാകെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് കേരള ജനത ആകെ നീങ്ങുന്നത്. പക്ഷേ അതിന് നമുക്കെല്ലാവർക്കും അറിയാം ധാരാളം കടമ്പകൾ കടക്കാനുണ്ട്, ധാരാളം മുന്നൊരുക്കങ്ങൾ, ഹോംവർക്ക് എന്ന് പറയാവുന്ന രീതിയിൽ ധാരാളം മുന്നൊരുക്കങ്ങൾ നടത്താനുണ്ട്. അത് ഏത് രീതിയിൽ നടത്തുമെന്നുള്ളതിന് ഗൗരവമായ ആലോചന നടക്കുന്നുണ്ട്. എങ്കിലും ഈ വിഷയം തീർച്ചയായും വളരെ പ്രസക്തമായ, വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്ക് നമ്മുടെ വിദഗ്ധ പാനലിൽ വിദഗ്ധരെ പരിചയപ്പെടണം. എൻ്റെ പേര് ഡോക്ടർ എ കെ വിജയൻ. ഞാനിവിടെ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പാത്തോളജി വിഭാഗത്തിൻ്റെ തലവനാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധാകരനാണ്. കൃഷി വിദ്യാൻ കേന്ദ്രയില് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് പ്ലാന്റ് പ്രൊട്ടക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഉഷാദേവി ടി ആർ. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ് തൊടുപുഴയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലാലി. ഞാൻ ആത്മയിലെ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലക്സ് പോൾ. ഞാൻ ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ്. എൻ്റെ പേര് ഉഷാകുമാരി പി ജി. ഞാൻ 2013 മുതൽ ഇടുക്കി ജില്ലയിൽ വെജിറ്റബിൾ സ്കീമിൻ്റെ ചാർജ് വഹിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഞാൻ ഡോക്ടർ പി ജെ ജോസഫ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാരിയിൽ നിന്ന് ഞാനവിടെ സസ്യരോഗ വിഭാഗ ശാസ്ത്ര അവിടുത്തെ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 4 വർഷമായി. കഴിഞ്ഞ കുറച്ച് ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, രോഗ, പ്രത്യേകിച്ചും അവരുടെ കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളെപ്പറ്റിയും ഒക്കെ കൂടുതലായിട്ട് ഇവിടെ വരികയും കണ്ട് മനസ്സിലാക്കുകയും അതേപ്പറ്റിയൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയം ഈ ജില്ലയുമായിട്ട് എനിക്കുണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. താങ്ക് യു. എൻ്റെ പേര് ബീന ജേക്കബ്. ഞാൻ എറണാകുളം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറാണ്. എനിക്ക് 8 കൊല്ലത്തെ ഒരു പ്രവർത്തന പരിചയം ഇടുക്കി ജില്ലയിലുണ്ട്. നമസ്തേ. എൻ്റെ പേര് എ ടി തോമസ്. കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ കട്ടപ്പനയാണ്. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. എൻ്റെ വീട് കട്ടപ്പനയാണ്. എൻ്റെ മൊത്തം സർവീസും 1 വർഷം കഴിഞ്ഞ് ഒഴിച്ചാൽ ബാക്കി മുഴുവനും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. നമസ്കാരം. ഞാൻ നെടുങ്കണ്ടം കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ പ്രിൻസ് മാത്യു. എൻ്റെ പേര് സിബി സെബാസ്റ്റ്യൻ. ഇപ്പോൾ വണ്ടമ്പേട് കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് പല സ്ഥാപനങ്ങളിലുമായിട്ടും ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്തു വരുന്നു. 2 ആശയങ്ങളെ കൂട്ടിയിണക്കിയിട്ടാണ് ദൂരദർശൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ജൈവകൃഷിയിലൂടെ വിളവുണ്ടാക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷിതമായിരിക്കുക എന്നുള്ളൊരു ആശയം കൂടി പ്രസക്തമായി വരുന്നുണ്ട്. നമ്മുടെ സുരക്ഷിതത്വം, ആരോഗ്യ സുരക്ഷ, പോഷക സുരക്ഷ, അതോടൊപ്പം ഭക്ഷ്യസുരക്ഷ, ഇങ്ങനെ 3 ആശയങ്ങളാണ് അതിൽ കൂട്ടിച്ചേർക്കുന്നത്. മൈക്ക് നിങ്ങളുടെ അവസരം അങ്ങോട്ട് തരുന്നു. ഈ ജൈവ കൃഷിയും അത് വേണ്ട വിധം ഉപയോഗിക്കേണ്ട രീതികളും ഇടുക്കി ജില്ലയിലെ ഓരോ ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കിയാൽ വന്നുപെടാനൊക്കെ വെച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ മയിലാടുംപാറ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സെമിനാറുകൾ നടത്തുമ്പോൾ ഓരോ പഞ്ചായത്ത് തലത്തിലും ഈ ജൈവ കൃഷിയെപ്പറ്റി നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നാൽ അത് ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അവിടെ മൾട്ടി റൂട്ട് ജാതി സാറ് പറഞ്ഞു, 2 മുതൽ 5 വരെ 11 ചുവടുകൾ വരെയുള്ള ജാതി തൈകൾ ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ആ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി സാർ സൂചന ഒരു താല്പര്യം ഉണ്ടായെങ്കിൽ ആളുകൾ കാണാൻ എൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ഫോട്ടോ കോപ്പികളെല്ലാം കുറേ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാമെന്നാണ്.
ഏലം റിസർച്ച് സെൻറ്ററിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. സാർ, ഏലക്കയുടെ പുറത്ത് ചൊറി എന്നത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഏലത്തിൻ്റെ വിലയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, വളരെ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വില അതിന് കിട്ടുന്നില്ല എന്നത് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ചൊറി, സാധാരണ ഏലത്തെ ഏലം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അരിയിൽ നിന്നാണ് അതിൻ്റെ എസൻസ് എടുക്കുന്നത്, മറ്റ് വിവിധ ഉപയോഗങ്ങൾ എന്നാണ് ഞാനൊരു ചെറിയ കൃഷിക്കാരൻ എന്നത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ തൊലി ഒന്നിനും ഉള്ളതല്ല. എന്നാൽ ഈ തൊലി ഒഴിവാക്കി ഈ അരി മാത്രം എടുക്കുന്നൊരു സ്ഥിതിയിലേക്ക് ഇതിൻ്റെ പ്രോസസ്സിംഗ് മാറ്റിയാൽ ഏലത്തിന് നല്ല വില ലഭിക്കുമെന്നാണ് എനിക്കുള്ള എൻ്റെ ഒരു വിശ്വാസം. ആ നിലയിൽ ഇതിൻ്റെ റിസർച്ച് സെൻ്ററുകൾ ആ നിലയ്ക്ക് ഈ കാര്യങ്ങൾ പഠിച്ച് കൃഷിക്കാരെ പഠിപ്പിക്കുമോ? ഇവിടെ ഇരിക്കുന്ന മിക്കവരും ഏലക്കൃഷിക്കാരായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടുക്കിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏലം ഉൽപാദനം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാന കീടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടമാണ് ചൊറി എന്ന് പറയുന്നത്. ഇന്ന് അതിനുള്ള ശാസ്ത്രീയ നിവാരണ മാർഗങ്ങൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ചും ജൈവ മാർഗങ്ങളിലൂടെയും നിയന്ത്രണം വിധേയമാക്കാനുള്ള സംവിധാനങ്ങൾ, ശുപാർശകൾ നമ്മുടെ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കൃഷിക്കാർക്ക് കൊടുത്തു വരുന്നുണ്ട്. സുഹൃത്ത് ചോദിച്ച ആദ്യത്തെ പ്രശ്നം, അരിയിലാണല്ലോ കാര്യം, തൊണ്ടിൽ എന്തിരിക്കുന്നു? നമ്മുടെ കൃഷിക്കാർ, വ്യവസായികൾ, മാർക്കറ്റിംഗ് ഭാഗത്തുള്ളവർ ഇത് സംബന്ധിച്ച് സമഗ്രമായി ചിന്തിക്കുകയും അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അരി കൂടുതലായിട്ട് വേർതിരിച്ചെടുത്ത് മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ തൊണ്ടിലുണ്ടാവുന്ന റെസിഡ്യൽ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പോളിസി ലെവലിൽ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഏലത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബോൾഡ്നെസ് ആണ്. ബോൾഡ് കായ, 8 mm സൈസുള്ള കായ, അതുപോലെ തന്നെ അതിൻ്റെ കളർ, ഇതൊക്കെയാണ് മാർക്കറ്റിൽ വിലമതിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കളറ് മാറ്റി നിർത്തി അരി മാത്രം എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ചേർന്നിരുന്ന്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്ന് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. സ്പൈസസ് ബോർഡും അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതാണ്. കീടനാശിനിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇന്ന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് രാസമാർഗങ്ങളും ജൈവമാർഗങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു സംയോജിത രോഗ കീട നിയന്ത്രണ രീതിയാണ്. അത് ശുപാർശ അനുസരിച്ചുള്ള കീടനാശിനികൾ ശുപാർശ ചെയ്യുന്ന തോതിലും സമയത്തും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അങ്ങനെ കൊടുക്കാതിരുന്നാൽ ആണ് ഈ റെസിഡ്യൽ പ്രോബ്ലംസ് വിഷ കായകളിൽ അവശേഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. ശുപാർശ പ്രകാരം മാത്രം കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക. ഇപ്പോൾ ഏലകൃഷിയെ സംബന്ധിച്ച് നമുക്ക് പറയണമെങ്കിൽ എലപ്പെയിൻ ഒരു സിവിയറായിട്ടുള്ള ഒരു കീടം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് KVK എടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 200 acres പൂർണ്ണമായിട്ടും ഏലം ജൈവകൃഷിയിൽ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പാറത്തോട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, 20 acres ജൈവകൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഏലപ്പയിന് പൂർണ്ണമായിട്ടും കംപ്ലീറ്റായിട്ട് ജൈവ രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് KVK സ്റ്റെപ്പ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെട്ടിസീരിയം ലീഗാണി എന്ന് പറഞ്ഞ ഒരു മിത്ര ഫംഗസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഒരു 5 mm പിന്നെ പാരഫീൻ ഓയിൽ മാർക്കറ്റിലെ ക്രിസ്റ്റലിൻ്റെ പറഞ്ഞ പേരിൽ കിട്ടുന്നുണ്ട്, അത് പല പേരിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരു 5 mm 1 liter വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ 35 days കഴിഞ്ഞിട്ട് ബിവീരിയ ബേസിയാന എന്ന് പറഞ്ഞ മിത്ര ഫംഗസ്, സെയിം 5 mm ബിവീരിയ ബേസിയാനും 5 mm പാരഫീൻ ഓയിലും ചേർത്ത് സ്പ്രേ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ആവണക്ക് എണ്ണയും 5 mm വേപ്പെണ്ണ 5 mm 1 liter വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്യുക. പിന്നെ അഡീഷണൽ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറായിട്ടുള്ള കെനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മഞ്ചക്കെനി വയ്ക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ബ്ലൂ കളറായിട്ടുള്ള കെനി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റായിട്ട് ഏലപ്പയിൻ്റെ പ്രശ്നങ്ങൾ മാറി.
പിന്നെ അവിടെ തന്നെ അഡീഷണൽ ആയിട്ട് മിത്ര കീടങ്ങളും കണ്ടു. വളരെ നന്ദി ഡോക്ടർ സുധാകർ. പ്രൊഫസർ ജോസഫിന് ഇക്കാര്യത്തിൽ ഒരു ചോദ്യം കൂടി കൂട്ടിച്ചേർക്കണം. ഇത് നമ്മൾ വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു നാണ്യവിളയാണ്. അപ്പോൾ ഇത് കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സ്, പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള എക്സ്പോർട്ട് ഏജൻസികൾ, അവർക്ക് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാകും, അവിടെ ആവശ്യം എന്ത്. ഇളപ്പേനെ എങ്ങനെ നിയന്ത്രിക്കാം, ഫലപ്രദമായ രീതിയിൽ കീടനാശിനി ഉപയോഗിച്ച് അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് വളരെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ വിജയൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അതിനോട് ഒരു കാര്യം മാത്രം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏലത്തിൻ്റെ മാർക്കറ്റ് നമ്മളുടെ ഡൊമസ്റ്റിക് കൺസംപ്ഷൻ പോലെ തന്നെ നമ്മൾ ഏലം കൃഷി ചെയ്യുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്, അത് ഗൾഫ് രാജ്യങ്ങളാവട്ടെ, അമേരിക്ക, യൂറോപ്പ് മുതലുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളാവട്ടെ, മെയിനായിട്ടും എക്സ്പോർട്ടിലൂടെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏലം കൃഷി ചെയ്യുന്നത്. നാണ്യവിളയാണ്, വിദേശത്തേക്ക് നമ്മൾ കയറ്റി അയച്ചാൽ മാത്രമേ നമുക്ക് വിദേശ നാണ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി പറഞ്ഞതുപോലെ ഏലത്തിൻ്റെ ഏലക്കായയുടെ സൈസും അതിൻ്റെ ബോൾഡ്നെസ്സും അതിൻ്റെ കളറും ഒക്കെയാണ്. അപ്പം ആ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചേ പറ്റുള്ളൂ. അതല്ല, അതിൻ്റെ എസൻസ് മാത്രം ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ നമുക്ക് അത് എക്സ്ട്രാക്ഷനുള്ള ഓൾറെഡി അതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, അത് എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു കായയുടെ ക്വാളിറ്റിയും ബോൾഡ്നെസ്സും നിറവുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഏലക്ക ആയിട്ട് തന്നെ ഉണക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു അധ്യാപകൻ എന്ന നിലയിലല്ല ഇവിടെ നിൽക്കുന്നത്. ഒരു 20-28 വർഷമായിട്ട് ഗൗരവമായി തേനീച്ച വളർത്തൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ വൻ തേനീച്ച എന്ന് പറയുന്ന ഞൊടിയൽ തേനീച്ച എപ്പിസെറാന ഇൻഡിക്കയെ കേരളത്തിൽ വളർത്തുന്നത് കേരളീയർ നാമം മാത്രമായി മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടുകാരാണ് നമ്മുടെ നാട്ടിലത് വൻ തോതിൽ കൃഷി ചെയ്യുന്നത്. അതിന് ചില കാരണങ്ങളുണ്ടാവും. കേരളത്തിൽ എന്നല്ല, എല്ലായിടത്തും എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായി എളുപ്പമായി വളർത്താവുന്ന ഒന്നാണ് ചെറുതേനീച്ച. ചെറുതേനീച്ച വളർത്തലിന് ഞാൻ എല്ലാവരും വളർത്തണമെന്ന് പറയാൻ കാരണം അത് എല്ലാവർക്കും വളർത്താൻ എളുപ്പമാണെന്നുള്ളതുകൊണ്ടാണ്. കുത്താത്ത ഈച്ചയാണ്, വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും, കൂടുപേക്ഷിച്ച് പോകുന്ന പ്രവണതയില്ല. ഇങ്ങനെ ഒത്തിരിയേറെ മേന്മകൾ അതിനുണ്ട്. എൻ്റെ സങ്കടമെന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ഇതിന് കാര്യമായ യാതൊരുവിധ പ്രോത്സാഹനവും സമീപകാലത്ത് വരെ കൊടുക്കുന്നില്ല. ഇപ്പോൾ നാമമാത്രമായ ചില വേദികളിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 100-ലേറെ വർഷമായിട്ട് ഖാദി ബോർഡ് വൻ തേനീച്ച വളർത്തലിന് വൻ പ്രചാരം കൊടുക്കുന്നുണ്ട്. അതിന് സബ്സിഡിയും ഗ്രാൻറ്റും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുകയും സബ്സിഡി റേറ്റിൽ കൂടുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അത് ഖാദി ബോർഡ് അതിലേക്ക് ഒരല്പം അതിന് താല്പര്യം കുറച്ചപ്പോൾ റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, ഹോർട്ടിക്കോർപ്പ്, ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെയുള്ള ഒട്ടേറെ ഏജൻസികൾ വൻ തേനീച്ച വളർത്തലിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചെറുതേനീച്ച വളർത്തൽ എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമായിരുന്നിട്ടും കാര്യമായ പ്രചാരണം ഒരു രംഗത്തും കൊടുത്തു കാണുന്നില്ല. ഇത് പോഷക സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് നമുക്ക് വിശദീകരണം വേണം. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കൃഷിയിൽ പോലും ഇന്ന് പ്രചരിപ്പിക്കുന്നത് പച്ചക്കറി കൃഷിയിൽ പോലും പരാഗണം നടക്കണമെങ്കിൽ തേനീച്ചകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നതിന് ശ്രീമതി ലാലി ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനും ആത്മയുടെ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ സാജൻ ജോസ് സാറിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം ആത്മ ഇടുക്കിയുടെ നേതൃത്വത്തിൽ ചെറുതേനീച്ച വളർത്തലിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് നടപ്പാക്കിയായിരുന്നു. അത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം 500 വീടുകളിൽ ചെറുതേനീച്ച കോളനികൾ, ഒരു വീട്ടിൽ തന്നെ 5-10 വരെ കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് ഉള്ളൊരു പദ്ധതിയായിരുന്നു. അതിനുശേഷം ഒരു തേൻ ഉത്സവം നടത്താനുള്ള പരിപാടിയും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വൻ തേനീച്ച വളർത്തുന്നത് ഒരു കമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതായത് തേൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുക എന്നുള്ളത് വൻതേനീച്ച വളർത്തുമ്പോഴാണ് നമുക്ക് കുറേ കൂടെ ലാഭകരമാകുന്നത്. ചെറുതേനീച്ച വളർത്തുമ്പോൾ അത് ചെറുതേൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്, അതിനകത്ത് യാതൊരു കലർപ്പോ ഒന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് ശേഖരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എല്ലാ വീടുകളിലും ചെറുതേനീച്ച വളർത്തുക എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ നമുക്കെടുക്കാവുന്ന ഒരു പോളിസി. സർക്കാർ ലെവലിൽ ഇപ്പോൾ ഒരു ചെറുതേനീച്ച വളർത്തൽ ഒരു പോളിസി ആയിട്ട് എടുത്തിട്ട് ചെറുതേൻ സംഭരിച്ച് വിൽക്കാനായിട്ട് ഒരു പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ചെറുതേൻ്റെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വൻതേനീച്ച വളർത്തൽ പോലെ നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഹോർട്ടിക്കോർപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് വൻതേനീച്ച വളർത്തൽ. അതുപോലെ എളുപ്പത്തിൽ നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു പരിപാടി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ നമ്മുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നൽകാൻ ശ്രമിക്കാം.
ജൈവകൃഷി എന്ന് പറഞ്ഞാൽ കെമിക്കൽ വിട്ടിട്ട് ഒരു വർഷമായി. അപ്പം 3 വർഷമായിട്ട് ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നു, കെമിക്കൽ ഉപയോഗിക്കാതായിട്ട് 1 വർഷങ്ങളായി. പക്ഷേ 1 വർഷം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കെമിക്കൽ ഈ ചൂടുള്ള സമയത്ത് വിവേറിയ ഉപയോഗിച്ചാൽ 15 ദിവസത്തിനകം വീണ്ടും നമ്മൾ വിവേറിയ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ വെറ്റർ സീലിയമാണെങ്കിലും വീണ്ടും ഈ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഫംഗസ് നിലനിൽക്കില്ല. പക്ഷേ ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് 1 മാസം 2 പ്രാവശ്യം മരുന്നടിച്ചിട്ട് ഇത് കൊണ്ടുപോയി ഈ 600 രൂപ അല്ലെ 550 രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്താൽ എന്നെപ്പോലെ ഒരു കർഷകൻ, ചെറുകിട കർഷകൻ നിലനിൽക്കില്ല. അപ്പോൾ ഞാനതിനകത്ത് കണ്ടുപിടിച്ച ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ തുടരാതെ, ഞാൻ ഓൾറെഡി 2000-ത്തോളം 15 സെൻറ്റിനകത്ത് മീൻ വളർത്തുന്ന ആൾ, മീൻ വളർത്തുന്നു. അതുപോലെ തന്നെ ഞാൻ ചെറുതേനെ വൻതേനെ ആട് വളർത്തലിലേക്ക് വന്നു, പിന്നെ കരിങ്കോഴി ചെയ്യുന്നു, നാടൻ കോഴി, മുട്ടക്കോഴി, കാട വളർത്തൽ. അതുപോലെ തന്നെ ഞാൻ തിരിയാൻ ഒരുങ്ങിയ ഒരു മേഖലയുണ്ട്, മുയൽ വളർത്തൽ. അതിനെപ്പറ്റി ഞാൻ പഠിച്ചു ചെന്നപ്പോൾ പുതിയൊരു ഗവൺമെൻറ് ഇതിലേക്ക് അധികാരമേറ്റു, അപ്പോൾ പറഞ്ഞു മുയൽ ഭക്ഷ്യയോഗ്യമായ ജീവിയല്ല. ഇതിനെന്താണ് ഒരു തീരുമാനം? ഈ മേഖലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഒരു പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ശാന്തമ്പാറയിലുള്ള ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്രം. ഡോക്ടർ സുധാകർ അനുഭവം പങ്കുവയ്ക്കുക. ഫസ്റ്റ് ചോദ്യം ബെബീരിയ വെട്ടിസീലിയം പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ കൂടെ പാരഫീൻ ആയിൽ ചേർക്കേണ്ടി വരുന്നു. പാരഫീൻ ആയിൽ ചേർക്കുമ്പോൾ ബെബീരിയ വെട്ടിസീലിയം മെറ്ററൈസിയം മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ എണ്ണമയം എത്ര ദിവസം ആ ചെടിനകത്തുണ്ടോ അത്ര ദിവസം അത് മൾട്ടിപ്ലൈ ആകും. അപ്പോൾ പാരഫീൻ ആയിൽ ചേർക്കുമ്പോൾ ഉറപ്പായിട്ടും 35 ഡേയ്സ് വരെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. മനസ്സിലായി? അത് ചെയ്യും. പിന്നെ ഈ മുയലിൻ്റെ ഇത് ഞങ്ങൾ ആൾറെഡി ഡൽഹി വരെ എറണാകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രവും ഞങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഇത് ഒരു സിവിയറായിട്ട് ഒരു പ്രശ്നമായിട്ട് തന്നെ ഞങ്ങൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, കർഷകർക്ക് ഇത് പറഞ്ഞു, പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടുള്ള രീതിയിൽ ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ട്. അത് ഓക്കെ ആകും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ ഇരിക്കുന്ന കൃഷി മേധാവികളോടാണ്. ഇവിടെ ഒന്നെങ്കിൽ കളരിക്ക് പുറത്തേ ആശാന്റെ നെഞ്ഞത്തെന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോഴത്തെ കൃഷിയുടെ ഒരു ഡയറക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ജൈവകൃഷി അങ്ങേയറ്റം, ഇല്ല രാസകൃഷി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സാധാരണ ഈ കൃഷിയോട് ഉപജീവനം നടത്തുന്ന ഒരാൾക്ക് ഈ ജൈവകൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പാദനം നഷ്ടം വരികയും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സാധാരണ ചെറുകിടക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡായിട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പം ഒരു രാസവളപ്രയോഗത്തോടു കൂടി അല്ലെങ്കിൽ മണ്ണിൽ വരുന്ന മൂലകങ്ങൾ കുറവ് വരുന്നത് എങ്ങനെ പരിഹരിക്കാമെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് രാസവിഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷിരീതി അവലംബിച്ചാൽ ഇത് കൂടുതൽ വിജയകരമായിരിക്കലേ, അല്ലെ ഇത് നടപ്പാക്കാനായിട്ട് ഞങ്ങളെ പോലുള്ള കൃഷിക്കാർക്ക് കൂടുതൽ എളുപ്പമായിരിക്കലേ എന്നുള്ള നിർദ്ദേശം ഉണ്ട്. അതിനുള്ള മറുപടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ജൈവകൃഷി കൃത്യമായി ചെയ്താൽ മണ്ണിൻ്റെ വളക്കൂറും മണ്ണിൻ്റെ ആരോഗ്യവും വീണ്ടെടുക്കാൻ കഴിയുമെന്നും നമുക്ക് പൂർവ്വസ്ഥിതിയിലെത്തുമെന്നുള്ളതും പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കൃഷിക്കാരൻ്റെ കൂടി ആരോഗ്യം പരിഗണിച്ച് ഭക്ഷിക്കുന്നവൻ്റെ ആരോഗ്യം സുരക്ഷിതം, കേരളം സുരക്ഷിതമാക്കാൻ കൂടി അത് നമുക്ക് മാറിയേ പറ്റൂ എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ മനസ്സ് ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അഗസ്റ്റിൽ നിന്ന് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഉടനെ അതിനുള്ള പരിഹാരം, വിപണന ശൃംഖല ശക്തമാക്കിക്കൊണ്ട് ഇതിന് മാന്യമായ ന്യായമായ വില ലഭിക്കുന്ന സംവിധാനം ഇതിന് ബദലായി പോയേ പറ്റൂ. ശരിക്കും രാസവളങ്ങളും കീടനാശിനികളും അധികം റെസിഡ്യുവൽ ടോക്സിസിറ്റി നിലനിൽക്കാത്ത രീതിയിൽ ന്യായമായ തോതിൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയെ പറ്റിയാണ് ഇവിടെ ചോദിച്ചത്. അതിന് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്നൊരു സ്കീം കൃഷി വകുപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഗ്യാപ് സർട്ടിഫിക്കേഷൻ, അതും കൃഷി വകുപ്പ് അടുത്ത വർഷം തുടങ്ങി നടപ്പാക്കും. അപ്പോൾ ആ പദ്ധതിയിൽ പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും രാസവളങ്ങളും കീടനാശിനികളും ആ ടോക്സിക് ലിമിറ്റിൽ നിന്നുകൊണ്ട് മിതമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള പ്രോഡക്ട്സ് കളക്ട് ചെയ്ത് വിൽക്കുന്നതിന് ഗ്യാപ് സർട്ടിഫിക്കേഷനും കൃഷി വകുപ്പ് അടുത്ത വർഷം തുടങ്ങി നൽകുന്നതാണ്. അങ്ങനെ വിൽക്കുന്ന അങ്ങനെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് വിൽക്കുന്നതിന് എക്കോ ഷോപ്പുകളും അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ലാബിൽ സർട്ടിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യാതെ തന്നെ മാന്യമായ വില കിട്ടാൻ പ്രാദേശികമായി കമ്മിറ്റികൾ ഉണ്ടാക്കി അതിന് ഗുണനിലവാരം നിർണ്ണയിക്കുന്ന, അത് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളായാലും ഉള്ള ജൈവവളവും ജൈവ കീടനാശിനി അടക്കം സത്യമാണോ വ്യാജനാണോ തിരിച്ചറിയുന്ന സംവിധാനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിനെയാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്.
का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता। വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ്. ടിഷ്യു കൾച്ചർ സംരംഭകത്വത്തിൽ പരിശീലനം. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ ധനസഹായം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡിന്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടിയിലും നീര ടെക്നീഷ്യൻ പരിശീലനത്തിലും പങ്കെടുക്കുന്നവർക്ക് പരിശീലനത്തിന്റെ ആദ്യ ദിവസം മുതൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കാലാവധി 1 വർഷമാണ്. വിശദവിവരങ്ങൾക്ക് www.coconutboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊല്ലം കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസിലെ കസ്റ്റം ഹയറിംഗ് സെന്ററിൽ നിന്നും ട്രാക്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാനുള്ള പരിശീലനം നൽകുന്നു. 45 മണിക്കൂർ പഠനത്തിന് 4000 രൂപയാണ് ഫീസ്. ലൈസൻസും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 9496108609 എന്ന നമ്പറിൽ വിളിക്കുക. തൃശൂർ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിൽ ടിഷ്യു കൾച്ചർ സംരംഭകത്വത്തിൽ 3 മാസത്തെ പരിശീലനം നൽകുന്നു. മാർച്ച് 1 മുതൽ മെയ് 31 വരെയാണ് പരിശീലന കാലാവധി. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 30,000 രൂപയാണ്. അവസാന തീയതി മാർച്ച് 10. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872243856. മറ്റൊരു നമ്പർ 9447918452. ആൻഡമാൻ മഴക്കാടുകളിൽ കാണപ്പെടുന്ന മാംഗോസ്റ്റിൻ ഇനമായ കിടിയ മാംഗോസ്റ്റിന്റെ കൂടത്തൈകൾ വെള്ളാനിക്കരയിലെ NBPGR പ്രാദേശിക കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872 37 0499 എന്ന നമ്പറിൽ വിളിക്കുക. നാഷണൽ ബയോഗ്യാസ് ആൻഡ് മാനുവൽ മാനേജ്മെന്റ് പദ്ധതി പ്രകാരം കൃഷിവകുപ്പ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ ധനസഹായം നൽകുന്നു. 1 ക്യൂബിക് മീറ്റർ പ്ലാന്റ് നിർമ്മിക്കാൻ 5,500 രൂപയും 2 മുതൽ 10 ക്യൂബിക് മീറ്റർ പ്ലാന്റ് നിർമ്മിക്കാൻ 9,000 രൂപയുമാണ് ധനസഹായം. കൃഷിവകുപ്പിന്റെ പരിശീലനം ലഭിച്ച വിദഗ്ധ തൊഴിലാളികളാണ് ഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നത്. ദീനബന്ധു മാതൃകയിലുള്ള പ്ലാന്റുകളാണ് നിർമ്മിക്കുക. വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. റബ്ബർ ബോർഡും LIC ചേർന്ന് നടപ്പിലാക്കുന്ന ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് സ്കീം പദ്ധതിയുടെ 4ാം ഘട്ടത്തിലേക്ക് റബ്ബർ ടാപ്പർമാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പദ്ധതിയിൽ ചേരുന്നവർക്ക് സ്വാഭാവിക മരണങ്ങൾക്കും അംഗവൈകല്യങ്ങൾക്കും അപകട മരണങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കും. 1 ഏക്കറിൽ കുറയാതെയുള്ള തോട്ടങ്ങളിൽ ടാപ്പ് ചെയ്യുന്നവരും പ്ലാന്റേഷൻ ലേബർ ആക്ടിന്റെ പരിധിയിൽ വരാത്തവരുമായ 18 മുതൽ 59 വയസ്സുവരെയുള്ള ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പദ്ധതിയിൽ ചേരാം. കുറഞ്ഞ വിഹിതം 300 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8,600 രൂപ, കോഴിക്കോട് 9,100 രൂപ, തൃശൂരിൽ 8,400 രൂപ, കോപ്ര കൊച്ചിയിൽ 5,885 രൂപ, കോഴിക്കോട് 5,950 രൂപ, തൃശൂരിൽ 5,850 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 61,500 രൂപ, ഗാർബിൾഡ് 64,500 രൂപ, ചുക്ക് മീഡിയം 17,000 രൂപ, ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ സേലത്ത് 11,100 രൂപ, ഈറോഡിൽ 11,300 രൂപ, കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 9,600 രൂപ, 4ാം ഗ്രേഡ് 9,700 രൂപ, കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 9,600 രൂപ, 4ാം ഗ്രേഡ് 9,700 രൂപ,
കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8,600 രൂപ, കൊപ്ര 5,885 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 61,500 രൂപ, ഗാർബിൾഡ് 64,500 രൂപ, ചുക്കു മീഡിയം 17,000 രൂപ, ബെസ്റ്റ് 18,500 രൂപ, അടയ്ക്ക പുതിയത് 19,000 20,000 മധ്യ, ജാതിക്ക തൊണ്ടൻ 180 220 മധ്യ, തൊണ്ടില്ലാത്തത് 380 400 മധ്യ, ജാതിപത്രി 600 925 മധ്യ, ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 9,600 രൂപ, 4 ഗ്രേഡ് 9,700 രൂപ, ഒട്ടുപാൽ 6,700 രൂപ, ലാറ്റക്സ് 7,300 രൂപ. കമ്പോള അവലോകനം. വിപണിയിൽ പുതിയ കുരുമുളക് വരവ് ചുരുങ്ങിയിട്ടും ആഭ്യന്തര വിദേശ വ്യാപാരികൾ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ നിരക്കുയർത്തിയില്ല. കർണാടകത്തിൽ നിന്നുള്ള പുതിയ കുരുമുളക് ഉത്തരേന്ത്യക്കാർ ശേഖരിക്കുന്നുണ്ട്. നിരക്ക് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി വയനാട് മേഖലയിലെ കർഷകർ. അറബ് രാജ്യങ്ങളിൽ നിന്ന് ചുക്കിയന് പുതിയ അന്വേഷണങ്ങൾ എത്തിയെങ്കിലും കച്ചവടങ്ങൾ ഉറപ്പിച്ചതായി സൂചനയില്ല. സ്റ്റോക്ക് ചുരുങ്ങിയതിനാൽ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപാദകർ. മഞ്ഞൾ സ്റ്റഡി നിലവാരത്തിൽ വ്യാപാരം നടന്നു. പാൻ മസാല വ്യവസായികളുടെ പിന്മാറ്റം അടക്ക വിലയെ ബാധിച്ചു. ജാതിക്ക ശേഖരിക്കാൻ കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും രംഗത്തുണ്ട്. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ശാന്തൻപാറയിൽ ഇന്ന് നടന്ന ലേലത്തിൽ 53 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 851 രൂപ. അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം റബ്ബറിന്റെ വിലക്കയറ്റത്തിന് തടസ്സമായി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 37.4 26.4, കൊച്ചി 34.8 23, ആലപ്പുഴ 35.75, പുനലൂർ 36.8 21.8, തിരുവനന്തപുരം കൂടിയ താപനില 35.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.